നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 15 തീയതി 1199 ആണ്ട് മേടമാസം 2 തീയതി തിങ്കളാഴ്ച. ഇന്ന് പുണർതം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. പുണർതം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. പുണർതവും പൂർണ്ണ നക്ഷത്രമല്ല, കാരണം പുണർതത്തിൻ്റെ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും കാൽഭാഗം ജാതകപ്രകാരം കാൽഭാഗം കർക്കിടകക്കൂറിലും വരും. അപ്പോൾ കാലറ്റ നക്ഷത്രമാണ്. കാലപ്പുറത്തും ബാക്കി മുക്കാൽ ഭാഗം രണ്ട് രാശിയിലേക്ക് വരുന്നതുകൊണ്ട് പൂർണ്ണ നക്ഷത്രമാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാലും ശുഭനക്ഷത്രമാണ്, ദോഷം ചെയ്യുന്ന നക്ഷത്രമല്ല. അതിലുപരി ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസമാണ്. നമുക്കെല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ശുഭകാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ദിവസം തിരഞ്ഞെടുക്കാം. ശുഭപ്രദമായ ദിവസം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ, പുണർത നക്ഷത്രക്കാർക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരുന്നു എന്നറിയുക. കാരണം വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അതുപോലെ വാഹനം വാങ്ങാനോ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനോ, ഇപ്പോൾ വിദേശത്തിരിക്കുന്നവരാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ വിദേശത്ത് പഠിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന കുട്ടികൾക്കും അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും, സംശയം വേണ്ട. അപ്പോൾ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കും. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന മനസ്സിന് സന്തോഷപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം, ഈ ദിവസം ചന്ദ്രപ്രീതി വരുത്തണം. അതായത് ദേവീക്ഷേത്രത്തിൽ പോയി വെളുത്ത പൂവുകൊണ്ട് അർച്ചനയ്ക്ക് കൊടുക്കണം, അർച്ചനയ്ക്ക് കൊടുക്കണം, ക്ഷേത്ര ദർശനം ചെയ്യണം. അതുപോലെ ശരിക്ക് കട്ടിപ്പായസം ദേവിക്ക് നടത്തണം ഒക്കെ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ദേവിയുടെ പ്രീതി നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദേവിയെ മറ്റ് മതസ്ഥരാവിട്ട് ദേവീ രൂപത്തിലുള്ള ദേവതകളെ ആരാധിക്കണം. ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രം എടുക്കാതിരിക്കുക. രാഹുകാല സമയം വരുന്നത് ശരിക്ക് 7:58 തൊട്ട് രാഹുകാലം തുടങ്ങിയേ ഉള്ളൂ. അല്ലാതെ 7:30 രാഹുകാലം തുടങ്ങിയെന്ന് പറഞ്ഞ് ഇരിക്കണ്ട, 7:58 തുടങ്ങുകയുള്ളൂ. അപ്പോൾ 9:28 വരെ രാഹുകാല സമയമുണ്ട്. ഒന്നുകിൽ 7:58 മുമ്പ് അല്ലെങ്കിൽ 9:28 ശേഷമേ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കാവൂ. തിങ്കളാഴ്ചയാണ്, നമുക്ക് എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അവധിയൊക്കെ കഴിഞ്ഞ് ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ടതാണ്. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങുക അല്ലെങ്കിൽ രാഹുകാലത്തിന് ശേഷം ഇറങ്ങുക. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ അഭിജിത് മുഹൂർത്തം 12:02 തൊട്ട് 12:50 വരെ 48 സമയം അഭിജിത് മുഹൂർത്തമാണ്. നല്ല കാര്യങ്ങൾക്ക് അഭിജിത് മുഹൂർത്തവും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെയ്തു കൂടാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികൻ്റെയും യമകൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. 3 മണിക്കൂർ നേരം എത്ര നല്ല ദിവസമായാലും അവരുടെ സമയത്ത് കൊണ്ട് ഒന്നിലും കൊണ്ട് കൈവയ്ക്കരുത്. അതിൽ ഗുളികൻ്റെ സമയം വരുന്നത് 1:56 തൊട്ട് 3:28 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 10:53 തൊട്ട് 12:25 വരെയും. ഈ സമയം ആകിലും ഒരു ശുഭകാര്യങ്ങൾക്കും തൊടാതിരിക്കുക. ഈ സമയത്ത് അഭിജിത്ത് മുഹൂർത്തം കയറി വരണമെങ്കിലും ഈ സമയം കഴിഞ്ഞിട്ടുള്ള അഭിജിത്ത് മുഹൂർത്തം ശുഭകാര്യങ്ങൾക്ക് എടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വെളുത്ത വസ്ത്രം, നമ്മളെ ഡ്രസ്സ് ധരിക്കുന്ന കൂട്ടത്തിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ വെളുപ്പ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പവറ് കയറ്റാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.